If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Namaskaram friends. Appam ennathe pole innum nammal oru valare important topic ne kurichaanu discuss cheyan povunnathu. Appam njan ee parayunna pole ede video ittalum adinathu onnu rendu aalkaru oru comment cheyyum. Chata two stroke ban cheyan povano. സംഭവം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ഈ പറയുന്ന പോലെ ടു സ്ട്രോക്ക് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിൽ കുറച്ച് അറിവുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും, അളിയാ നമുക്ക് ഒരു RX 100 അല്ലെങ്കിൽ ഒരു RX 135 വാങ്ങണം. അപ്പം വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പം നമ്മളുടെ ഈ അറിവുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട് മിക്കവാറും പറയാൻ പോകുന്ന ഡേയ് അത് നിനക്കറിയത്തില്ലേ, ഈ പറയുന്ന പോലെ ടു സ്ട്രോക്ക് ബാൻ ആകുമ്പോഴാണ് പൊല്യൂഷൻ കാരണം ആകെ കൂടെ പ്രശ്നമാണ്, ഇതൊന്നും ഇനി റോഡിൽ കാണത്തില്ല, ഇതെല്ലാം എടുത്ത് സ്ക്രാപ്പ് ചെയ്യും, വെറുതെ വാങ്ങിച്ച് നീ കൊണ്ടുപോയി തലേ വെക്കരുത്, അതാണ് ഇതാണ് മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മൈൻഡ് അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആശാൻ ഈ പറയുന്ന പോലെ കുറേ രാത്രികൾ ഉറക്കമുളച്ച് ഈ പറയുന്ന പോലെ ഓരോ ടു സ്ട്രോക്കിനെയൊക്കെ സ്വപ്നം കണ്ട് ഒരെണ്ണം സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് ഈ ആശാൻ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. അപ്പം ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്ട്രോക്ക് ബാൻ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞാൽ ബാനായി കഴിഞ്ഞു ഓൾറെഡി. ഈ പറയുന്ന പോലെ യൂറോ 2 അല്ലെ ഭാരത് 1 എന്ന് പറയുന്ന ആ ഒരു പൊല്യൂഷൻ നോംസ് വന്നപ്പോഴേ ടു സ്ട്രോക്സിനെ ബാൻ ചെയ്തു ഗവൺമെൻറ്. അപ്പം ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ബാൻ ആണ് അപ്പോൾ ആയത്. പക്ഷേ എന്നാലും വേറെ ഒരു വലിയൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടു സ്ട്രോക്ക് ബൈക്കുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു 2000-3000 RD 350 ആണ് ഏകദേശം ഇറങ്ങിയത്. പിന്നെ അതേ കഴിഞ്ഞിട്ട് ഒരുപാട് ലക്ഷങ്ങളിലാണ് RX 100 RX 135 ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 20-30000 KB 100 ഇറങ്ങിയിട്ടുണ്ട്, KB 125 കൂടെ ചേർത്തിട്ട്. അതിനകത്ത് തന്നെ മറ്റേ ഈ SX 90 എന്ന് പറഞ്ഞ KBയുടെ തന്നെ ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സമുറായി, ഷോഗൺ, ഷൗലിൻ, പിന്നെ MAX 100 എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 100,000 വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇതെന്ന് പറയുന്നത് കഷ്ടി ഒരു 200,000 ബൈക്കുകളാണ് മൊത്തത്തിൽ ടു സ്ട്രോക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ 200,000 ബൈക്സിനകത്ത് ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന കൂടുതലും യമഹ RX വണ്ടികളും പിന്നെ ഏകദേശം ഒരു 1500 മാക്സിമം RD 350s ആണ്. 1500 കാണത്തില്ല, ഒരു 1000-1200 വണ്ടികളെ കാണുകയുള്ളൂ ഇന്ത്യയിൽ. അപ്പം ഈ ഒരു അത് അന്തരീക്ഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഷ്ടി ഒരു മൊത്തത്തിൽ ഒരു ഇന്ത്യയിലെ ഒരു 10,000 ഷോഗണും സമുറായും ആണ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. MAX 100 കുറച്ചുകൂടെ കൂടുതലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ MAX 100 ഒരു 2006 വരെ എൻ്റെ ഓർമ്മ ശരിയാണ് വിറ്റുപോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെജോറിറ്റി ഒരു 10-12 ലക്ഷം അടുപ്പിച്ച് വരുന്നത് എന്ന് പറയുന്ന ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷ വിറ്റുപോയിട്ടുണ്ട് ടു സ്ട്രോക്ക്. ഇപ്പോൾ ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഇത് ഓട്ടോറിക്ഷയിൽ യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇനിഷ്യൽ ആ ഒരു വലിവുണ്ടല്ലോ വണ്ടിക്ക്, അതായത് നമ്മളുടെ ആ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് വണ്ടിയൊന്ന് മൂവ് ചെയ്യുന്ന ആ ഒരു വലിവിന് നല്ല രീതിയിൽ വെയിറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ. നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ നമ്മുടെ ഡീസൽ ട്രെയിൻ എന്ന് പറയുന്ന ടു സ്ട്രോക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ മിക്ക ഷിപ്പുകളും ടു സ്ട്രോക്കാണ്. അപ്പം ഇത്രയും ടു സ്ട്രോക്സ് ഉള്ള സ്ഥിതിക്ക് ഈ പറയുന്ന പോലെ ടു സ്ട്രോക്ക് ബാൻ ചെയ്യും എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ആദ്യം ഇതിന് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്. അവന്മാർ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് നമ്മളുടെ എല്ലാവരും ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അവന്മാർ എന്തായാലും ഇതിനെ പല്ലും നഖവും വെച്ച് എതിർക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറയുന്ന പോലെ ഓട്ടോക്കാരന്മാർ ഈ റീ രജിസ്ട്രേഷനെ ബാൻ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവരെന്തായാലും അവരെ യൂണിയൻസ് എല്ലാം പ്രശ്നം ഉണ്ടാക്കും, പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ. വേറെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇതിന് നിൽക്കാനായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പുകയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഫോർ സ്ട്രോക്കിൽ എന്ന് പറയുന്ന ഒരുപാട് ഇൻവിസിബിൾ ഗ്യാസസ് ആണ് അന്തരീക്ഷത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് ഈ ഡീസൽ എഞ്ചിൻസിൽ. അപ്പം ഈ
ടു സ്ട്രോക്കിനെ കാട്ടി മാരകമായ സാധനങ്ങൾ നമ്മുടെ കേരള റോഡിലും ബാക്കി സംസ്ഥാനത്തിൻ്റെ റോഡിൽ ട്രാൻസ്പോർട്ട് ബസ് എന്ന് പറയുന്ന പേരിൽ ഓടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇത് കാരണം നമുക്ക് വലിയ പൊല്യൂഷൻ വരും, നമ്മളുടെ എല്ലാവരുടെയും ലോകം അവസാനിക്കും, നമുക്ക് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല എന്നുള്ള പേടി ആർക്കും വേണ്ട. അതൊന്ന്. പിന്നെ ഈ ഓരോ വർഷം കഴിയും തോറും ഓരോ വണ്ടികൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ സ്ക്രാപ്പ് വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് സ്ക്രാപ്പ് വണ്ടികൾ മാത്രമേ തിരിച്ച് റോഡിലോട്ട് ഇറങ്ങുന്നുള്ളൂ. അതിനുപരി ഒരുപാട് വണ്ടികൾ ആക്സിഡൻ്റായി സ്ക്രാപ്പായി പോകുന്നുണ്ട്. അപ്പം അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അപ്പം ഈ ടു സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്നും ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു സാധനമാണ്. ഇപ്പം ഡൽഹി പോലത്തെ സംസ്ഥാനത്തിൽ ടു സ്ട്രോക്ക് ബാൻ ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് അതൊരു ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. അതായത് അതിൻ്റെ ചുറ്റിനും എങ്ങും കടലില്ല. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വായു അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണമെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നീ ഈ വായുവിനെ പുഷ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഈ വേറെ സംസ്ഥാനത്തിലുള്ള കടൽ ഈ വായുവിന് മൊത്തത്തിൽ അങ്ങ് സക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ആയ പഞ്ചാബ്, ഹരിയാന അവിടെയൊക്കെ ഈ പറയുന്ന പോലെ എല്ലാം വർഷവും അവന്മാരെ കൃഷി കഴിഞ്ഞിട്ടുള്ള ബാക്കി പാടങ്ങളിൽ നിൽക്കുന്ന ആ കുറ്റികളെയൊക്കെ കത്തിക്കും. കത്തിക്കുമ്പോൾ ഇതിൻ്റെ പുക മൊത്തം വരും. പിന്നെ ഈ പറയുന്ന പോലെ കുറേ മണ്ടന്മാരായ ഹിന്ദിക്കാർ ദീപാവലി എന്ന് പറയുന്ന ഭയങ്കര ആഘോഷമായിട്ട് ആഘോഷിക്കും. ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവന്മാർക്ക് ദീപാവലി ആഘോഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്കറിയാം, ഞാൻ ഡൽഹിയിൽ ഇരുന്ന സമയത്ത് ഒരു 4-5 ദിവസം നമ്മളുടെ എല്ലാവരെയും തൊണ്ടകേടാവും, ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ വളരെ പ്ലാൻഡ് ആയിട്ട് ആദ്യം ഓട്ടോറിക്ഷാസിനെ എല്ലാം കൺവേർട്ട് ചെയ്ത് സി എൻ ജി ആക്കി ബസ്സസിനെല്ലാം CNG ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ 15 വർഷത്തെ ബാൻ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ പോലത്തെ ഒരു സംസ്ഥാനത്ത് അത് വരണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 20-25 വർഷമെങ്കിൽ എടുക്കും. അപ്പോൾ അതുവരെ ഇപ്പം നിങ്ങൾക്ക് മിക്കവർക്കും അനുഭവം ഉണ്ടാവും, നമ്മൾ പല RTO യിൽ പോകുമ്പോഴും അവർ റിന്യൂ ചെയ്ത് തരത്തില്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുടക്കും. ഈ മുടക്കുന്നത് ടു സ്ട്രോക്ക് ബാൻ ആയതുകൊണ്ടല്ല മുടക്കുന്നതെന്ന് പറയുന്നത്, ഒന്നി അവന്മാർക്ക് കൈക്കൂലി വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ആരെങ്കിൽ നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 3 പ്രാവശ്യം റീടെസ്റ്റിന് ഒരു ദിവസം വിട്ട് ഒരു ദിവസം കൊണ്ടുപോയിട്ടാണ് അവസാനം എനിക്ക് എൻ്റെ RX 100 ടെസ്റ്റ് ക്ലിയർ ആയത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് വണ്ടിയുടെ ടാങ്ക് പെയിൻറ് ചെയ്ത് അടിപൊളിയാണ്, മഡ്ഗാർഡ് അടിപൊളിയാണ്, ചെയിൻ കവർ അടിപൊളിയാണ്, ഹാൻഡിൽ എല്ലാം മിനുങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ചാസിയിൽ അവിടെ ഇവിടെയും പിന്നെ കുറേ നട്ടും ബോൾട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പെടുത്ത ഒരു പരുവായിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഏത് MVD കണ്ടാലും അയാൾ അതിനെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെയാണോ വണ്ടി കൊണ്ടു കിടക്കുന്നതെന്ന്. അപ്പം എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയാലും എനിക്ക് തന്നെ നാണക്കേടുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്ത് ഈ തുരുമ്പെല്ലാം ഉള്ള ബോൾട്ടും നട്ടും എല്ലാം മാറ്റി ഞാൻ പിന്നെ പുതിയ സാധനങ്ങളെല്ലാം ഇട്ട് പിന്നെ ചാസിയിൽ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിരുന്നൊക്കെ ടച്ച് ചെയ്ത് കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയപ്പോഴത്തേക്ക് അടുത്ത RTO അയാൾ പറയുന്നു ഇതിനകത്ത് പുക കൂടുതലാണ്. അപ്പം ആ പറഞ്ഞ ആളെന്ന് പറയുന്ന ഒരു മുടക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഇപ്പം എന്തിനാണ് കൊണ്ടുനടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടിയോടുള്ള സ്നേഹം കാരണം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പം നമ്മളോട് നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച അയാളെ പൈസ എന്തെങ്കിലും കൈക്കൂലി കിട്ടുമോ എന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓ സാറേ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹം വേണേൽ പ്രകടിപ്പിക്കാം എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പം ഈ പെട്ടെന്ന് സ്പോട്ടിന് കുറേ കോമഡി എനിക്ക് ഇങ്ങനെ ചിലപ്പം അറിയാതെ വന്നു പോകും. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ആശാൻ ആ കൂടെ അങ്ങ് കൊണ്ടപ്പോഴത്തേക്ക് അങ്ങേരെന്ത് ചെയ്ത് അങ്ങേർ പറഞ്ഞ് ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ പുക കുറച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് പരിചയമുള്ള കുറച്ച് ഏജൻസ് ഉണ്ട്, അപ്പോൾ അവന്മാരെ വിളിച്ചിട്ട് ഞാൻ ഈ സാധനം കൊടുത്തപ്പം വണ്ടി പോലും കാണാതെ വണ്ടി റീരജിസ്റ്ററായി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതാണ് ഈ പറയുന്ന പോലെ ടു സ്ട്രോക്ക് ബാൻ. നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സാധനം വരാൻ പോകുന്നില്ല അടുത്ത കാലത്ത്. ഇനി ഒരു 5-10 വർഷത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട. എന്നുവെച്ചാൽ എൻ്റെ ഇപ്പോൾ RX 100 5 വർഷത്തെ അവർ ഫിറ്റ്നസ് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ 5 വർഷം ഫിറ്റ്നസ് ഉള്ള ഒരു സാധനത്തിൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവർക്ക് വേറെ റൂള് കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല ഒന്നുമില്ലെങ്കിൽ ഈ വണ്ടികൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ബെഡ്റൂമിൽ നല്ല സുഖമായിട്ട് പൊടിയും മണ്ണും തട്ടാതെ ഒരു ഷോപ്പീസായിട്ട് ഇരുന്നോളും. അതാണ് നമ്മളുടെ ഈ വണ്ടികളോടുള്ള പാഷൻ. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ
കേൾക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഈ സുഖം എന്ന് പറയുന്നത് വേറെ ഒരു ഫോർ സ്ട്രോക്കിന് വരത്തില്ല. നിങ്ങളൊരു യമഹ R1 വാങ്ങിച്ചിട്ട് പോലും നിങ്ങൾ വീട്ടിനകത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് പറ്റത്തില്ല. പക്ഷെ ഈ ഒരു സാധനം നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളതിന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് അതിന് ഒരു റൈഡ് പോകുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചിട്ടുള്ള ഓരോ മനുഷ്യനും മാത്രമേ അറിയാക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടു സ്ട്രോക്ക് ബാനറിനും തേങ്ങയൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പരത്തിയാൽ അടിയുള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി എന്നാൽ.